ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ജൊഹാരി വിൻഡോ മോഡൽ എന്ന ടോപ്പിക്കാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് അമേരിക്കയിൽ നിന്നുള്ള സൈക്കോളജിസ്റ്റുമാരായ ജോസഫ് ലഫ്റ്റ്, ഹാരി ഇൻകം എന്നീ രണ്ട് പേർ ചേർന്നാണ്. ജോസഫ് അതുപോലെ തന്നെ ഹാരി, ഇവരുടെ ഈ ആദ്യ പേരുകൾ ചേർത്താണ് ജൊഹാരി വിൻഡോ എന്ന ഈ മോഡലിന് നാമധേയം ചെയ്തത്. അതായത് ജോസഫിൽ നിന്നുള്ള ജോയും ഹാരിയിൽ നിന്നുള്ള ഹാരിയും. ഈ മോഡലിനെ ഫീഡ്ബാക്ക് അഥവാ ഡിസ്ക്ലോഷർ മോഡൽ ഓഫ് സെൽഫ് അവെയർനെസ് എന്നും അറിയപ്പെടുന്നു. ഈ മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് തന്നെ രണ്ട് ഐഡിയകളെ ബേസ് ചെയ്താണ്. ഒന്ന്, ട്രസ്റ്റ് ക്യാൻ ബി അക്വയർഡ് ബൈ റിവീലിംഗ് ഇൻഫർമേഷൻ അബൌട്ട് യുവർ സെൽഫ്. അതായത് വിശ്വാസം അവനവനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ റിവീൽ ചെയ്യുന്നത് വഴി നേടിയെടുക്കാൻ സാധിക്കുന്നു. രണ്ട്, ലേണിംഗ് യുവർ സെൽഫ് ത്രൂ അതേഴ്സ് ഫീഡ്ബാക്ക്. അതായത് നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ കഴിയും. എന്തുവഴി? മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് വഴി. ഒരു ടീമിൽ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും ഇതിന് വളരെ അധികം സവിശേഷതകളും അനിവാര്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജൊഹാരി വിൻഡോ ഇപ്പോഴും ആളുകൾ ബിഹേവിയറൽ ഡെവലപ്മെൻറ്റിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ ടീം സെറ്റിങ്ങിലാണ്. അതായത് ഒരു ടീമിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ മറ്റുള്ളവരുടെ ഫീഡ്ബാക്കിൽ നിന്നും കൂടുതൽ അവെയർനെസ് ഡെവലപ്പ് ചെയ്തെടുക്കും. ദാറ്റ് ഈസ് സെൽഫ് അവെയർനെസ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ തന്നെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും ഇത് വളരെ യൂസ്ഫുള്ളായ ഒരു ടൂളാണ്. ഈ ടൂളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് മറ്റുള്ളവരുടെ ഫീഡ്ബാക്കിൽ നിന്നും നമ്മളുടെ തന്നെ ക്യാരക്ടറിലെ ഫ്ലോസ്, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തിരുത്തുന്നതും അതുവഴി നമുക്ക് നമ്മളെ തന്നെ അപ്രോച്ചബിളാക്കി മാറ്റാനും അതുവഴി കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇമേജിലുള്ളതുപോലെ തന്നെ ജൊഹാരി വിൻഡോയ്ക്ക് നാല് ക്വാഡ്രൻറ്റുകളാണ് ഉള്ളത്. ദി ഫസ്റ്റ് വൺ ഓപ്പൺ ക്വാഡ്രൻറ്റ്, സെക്കൻഡ് വൺ ബ്ലൈൻഡ് സ്പോട്ട്, മൂന്നാമത്തേത് ഹിഡൻ, നാലാമത് അൺനോൺ. ഓപ്പൺ ക്വാഡ്രൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ ചില ട്രെയ്റ്റ്സ്, അത് നമുക്കുണ്ടെന്ന് നമുക്കും അറിയാം, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കും അറിയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾക്കറിയാം നിങ്ങൾ നന്നായി പാടുമെന്ന്, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും. സി, ദാറ്റ് ഈസ് ദി ഓപ്പൺ ക്വാഡ്രൻറ്റ്. അടുത്തത് ബ്ലൈൻഡ് സ്പോട്ട്. ഈ ട്രെയ്റ്റ് നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ചുറ്റുമുള്ളവർക്കോ അറിയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ചൂടനാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ചൂടാകുമെന്നുള്ള കാര്യം നിങ്ങളറിയുന്നില്ല, പക്ഷേ നിങ്ങളുടെ ചുറ്റിനുമുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, അവർ അത് മനസ്സിലാക്കുന്നുണ്ടാവും. അടുത്തതാണ് ഹിഡൻ. ഈ കഴിവുകളുണ്ടെന്ന് നിങ്ങൾ, ഈ സ്വഭാവ സവിശേഷതകളുണ്ടെന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വസ്തുവിനോട് ഭയമുണ്ടെന്ന് വിചാരിക്കുക. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ള ഭയത്താൽ നിങ്ങളത് ഹൈഡ് ചെയ്ത് വെക്കുന്നു. ദാറ്റ് ഇസ് ദി ഹിഡൻ പാർട്ട് ഓഫ് ജൊഹാരി വിൻഡോ. അടുത്തത് അൺനോൺ. ഈ ട്രെയ്റ്റുകൾ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങളും അറിയില്ല, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അറിയില്ല. എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുകയാണെന്ന് വിചാരിക്കുക. അതുവരെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയാത്ത കായിക ശേഷി ആ സമയത്ത് നിങ്ങൾ പുറത്തെടുക്കുന്നു. സി, ദാറ്റ് ഈസ് ദി അൺനോൺ പാർട്ട് ഓഫ് ജൊഹാരി വിൻഡോ.